clearing procedures. At the end of the settlement period, the broker has three options. ഈ സെറ്റിൽമെൻ്റ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രോക്കർ എന്ത് ചെയ്യാം? ഒന്നല്ലെങ്കിൽ ഷെയർസ് ഇൻവെസ്റ്റർക്ക് കൊടുക്കുക, അതിൻ്റെ പേയ്മെൻറ്റ് സെറ്റിൽ ചെയ്യുക, ആ ട്രാൻസാക്ഷൻ മുഴുവൻ കംപ്ലീറ്റ് ആക്കുക. അല്ലെങ്കിൽ ഹി സ്റ്റോപ്പ് ദ കോൺട്രാക്ട് ഓഫ് പർച്ചേസ് ബൈ എ കോൺട്രാക്ട് ഓഫ് സെയിൽ, അല്ലെങ്കിൽ ക്യാരി ഫോർവേഡ് ദ കോൺട്രാക്ട് ടു സബ്സിക്വൻറ്റ് പീരീഡ്. അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്, എങ്ങനെയാണ് ഈ ട്രാൻസാക്ഷൻ വളരെയധികം ദിവസത്തേക്ക് മാറ്റി വയ്ക്കുക. ക്യാരി ഫോർവേഡ് ഈ ട്രാൻസാക്ഷൻ അങ്ങനെ കുറച്ചുകൂടി അധികം ദിവസത്തേക്ക് മാറ്റി വെക്കുന്നതിനാണ് ക്യാരി ഫോർവേഡ് ഓഫ് ദി കോൺട്രാക്ട് എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ബദല സിസ്റ്റം എന്നും പറയാം. ക്യാരി ഓവർ ദി കോൺട്രാക്ട് ടു സബ്സിക്വൻറ്റ് പീരീഡ് ഓർ വി കോൾ ഇറ്റ് ആസ് ബദല സിസ്റ്റം. ക്യാരി ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻസ് ഒരു സെറ്റിൽമെൻറ്റ് പീരീഡിൽ നിന്ന് വേറൊരു സെറ്റിൽമെൻറ്റ് പീരീഡിലേക്ക് നീട്ടി വെക്കുക, അല്ലെങ്കിൽ ക്യാരി ഫോർവേഡ് ചെയ്യുക. ഇറ്റ് റെഫേഴ്സ് ടു ദി പോസ്റ്റ്പോൺമെൻറ്റ് ഓഫ് സെറ്റിൽമെൻറ്റ് ഓഫ് ട്രാൻസാക്ഷൻ ടിൽ ദി നെക്സ്റ്റ് സെറ്റിൽമെൻറ്റ് പീരീഡ്. സൊ ബദല ചാർജസ് ഇസ് ദി കൺസിഡറേഷൻ ഓർ ഇൻട്രസ്റ്റ് പെയ്ഡ് ടു ദി സെല്ലർ ബൈ ദി ബയർ ഫോർ ക്യാരി ഓവർ ദി ട്രാൻസാക്ഷൻ ഫ്രം വൺ സെറ്റിൽമെൻറ്റ് പീരീഡ് ടു അനദർ, ആൻഡ് ദിസ് റേറ്റ് ഇസ് ഫിക്സ്ഡ് ബൈ മാർക്കറ്റ് ഫോഴ്സസ്. ദിസ് ഹാപ്പൻസ് വെൻ ദ സെല്ലർ ഇസ് നോട്ട് ഏബിൾ ടു ഡെലിവർ സെക്യൂരിറ്റീസ് കോൺട്രാക്ടഡ് ടു ബി സോൾഡ്, ഓർ വെൻ ദ ബയർ ഇസ് നോട്ട് ഏബിൾ ടു മേക്ക് പേയ്മെൻറ്റ് ഫോർ ദി സെക്യൂരിറ്റീസ്. എനിക്ക് ഒരാൾക്ക് സെക്യൂരിറ്റീസ് വാങ്ങിക്കാൻ ആഗ്രഹം ഉണ്ടാവും, പക്ഷേ അയാളുടെ കയ്യിൽ കാശുണ്ടാവില്ല വാങ്ങിക്കാൻ. അല്ലെങ്കിൽ ഒരു സെല്ലർക്ക് കുറേ സെക്യൂരിറ്റീസ് വിൽക്കാൻ ആഗ്രഹം ഉണ്ടാവും, അയാളുടെ കയ്യിൽ സെക്യൂരിറ്റീസ് ഉണ്ടാവില്ല. അപ്പോൾ ഈ രണ്ടാൾക്കാരനെയും, വാങ്ങിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരനെയും വിൽക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരനെയും സഹായിക്കുന്ന ഒരാളാണ് ഭദ്ര, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യറാണ്. അപ്പോൾ എനിക്ക് ഷെയർസ് വാങ്ങിക്കണം, പക്ഷേ എൻ്റെ കയ്യിൽ കാശില്ല. അപ്പോൾ ഈ ഭദ്ര വന്നിട്ട് എന്ത് ചെയ്യും? അയാൾ കാശ് കൊടുത്തിട്ട് ആ ഷെയർസൊക്കെ എനിക്ക് വാങ്ങിക്കും. എന്നിട്ട് ആ ട്രാൻസാക്ഷൻ ഞാൻ വിചാരിക്കുന്ന ദിവസം ആഫ്റ്റർ ഫ്യൂ ഡേയ്സ് എന്ത് ചെയ്യും? അയാൾ ആ ഷെയർസ് എനിക്ക് തരും. അപ്പം ഞാൻ അയാൾക്ക് അയാൾ എത്ര രൂപയ്ക്കാണോ ഷെയർ വാങ്ങിച്ച് ആ കാശ് മാത്രം കൊടുത്താൽ പോരാ, അതിലേക്ക് ആ കൂടുതൽ റേറ്റ് കൊടുക്കണം. ആ ഡിഫറൻസ് ഇൻ റേറ്റ് ആണ് ഇവിടെ ഭദ്ര ചാർജസ് ഇൻ ഷോർട്ട്. അതേപോലെ തന്നെ ഞാൻ വിൽക്കണ ആളിനെയും സഹായം, എനിക്ക് കുറേ ഷെയർസ് വിൽക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ കയ്യിൽ ഷെയർസ് ഇല്ല. അപ്പോൾ ഈ ബദല ഫിനാൻഷ്യർ എന്ത് ചെയ്യും? അയാളുടെ കയ്യിൽ ആ ഷെയർ ഉണ്ടെങ്കിൽ അത് അയാൾ വിൽക്കും. ഇങ്ങനെ വാങ്ങിക്കാൻ ആഗ്രഹമുള്ള ആളിനെയും ഷെയർസ് വിൽക്കാൻ ആഗ്രഹമുള്ള ആളിനെയും സഹായിക്കുന്ന ഒരു ഇന്റർമീഡിയറിയാണ് ബദല. ഈ ബദല സിസ്റ്റത്തിൽ നാലാൾക്കാരുണ്ടാവും സാധാരണ. എ ലോങ് ബയർ ഉണ്ടാവും, അതായത് എ ബൈ പൊസിഷൻ ഇൻ എ സ്റ്റോക്ക് വിത്തൗട്ട് ദി കപ്പാസിറ്റി ടു ടേക്ക് ഡെലിവറി ഓഫ് ദി സെയിം. ലോങ് ബയർ എന്ന് പറഞ്ഞാൽ അയാൾക്ക് വാങ്ങിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അത് വാങ്ങിക്കാനുള്ള കാശ് അയാളുടെ ഇല്ല. അതേപോലെ ഷോർട്ട് സെല്ലർ എന്ന് പറയാം, എ സെൽ പൊസിഷൻ വിത്തൗട്ട് ഹാവിങ് ദ ഡെലിവറി ഇൻ ഹാൻഡ്. സെല്ല് ചെയ്യാൻ ആഗ്രഹമുള്ള ആളായിരിക്കും, പക്ഷെ എന്തില്ല, അയാളുടെ കയ്യിൽ ഷെയർസ് ഇല്ല വിൽക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ ഫിനാൻസിയർ, ഫിനാൻസിയർ നമ്മൾ കണ്ടു ഇവരെന്നെ രക്ഷിക്കാൻ വരുന്ന ആൾ, കാശ് കൊടുത്ത് സഹായിക്കുന്ന ആൾ. അതുപോലെ സ്റ്റോക്ക് ലെൻഡർ, ഈ നാല് പാർട്ടീസാണ് ബദല സിസ്റ്റത്തിൽ ഉണ്ടാവുക. രണ്ട് ടേം നോക്കാം, വ്യാജ് ബദല ആൻഡ് വ്യാജ് ബദല വാല ആൻഡ് സീത ബദല. അതായത് എനിക്ക് ഷെയർസ് വിൽക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ എൻ്റെ കയ്യിൽ വിൽക്കാനുള്ള ഷെയർസ് ഇല്ല അധികം. അപ്പം എന്നെ സഹായിക്കാൻ വരുന്ന ഫിനാൻഷ്യറുടെ പേരാണ് വ്യാജ് ബദല വാല. ഹി കം ഫോർവേഡ് ടു അസിസ്റ്റ് ഇൻ കംപ്ലീറ്റിംഗ് ദ ഡീൽ. ഹി ടുക്ക് ഡെലിവറി ഇൻ ദി കറൻറ്റ് സെറ്റിൽമെൻറ്റ് ആൻഡ് മേക്ക് ഡെലിവറി ഇൻ ദി നെക്സ്റ്റ് സെറ്റിൽമെൻറ്റ് ടു ദി ബയേഴ്സ്. അയാൾ ഈ ഒരു സമയത്ത് ഓക്കെ, അപ്പോൾ വിൽക്കാൻ താല്പര്യമുള്ള ആളുണ്ടായിരിക്കും, ഇൻവെസ്റ്റർ ഉണ്ടായി ആയിരിക്കും, അയാൾ 1000 ഷെയർ വിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ അയാളുടെ കയ്യിൽ 500 ഷെയർസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ സെറ്റിൽമെൻറ്റ് പീരീഡിൽ അത് വിൽക്കാമെന്ന് അയാൾ ഉറപ്പ് പറഞ്ഞിട്ടുണ്ടാവുക, ആഫ്റ്റർ ഫ്യൂ ഡേയ്സ് ആയിരിക്കും, നെക്സ്റ്റ് സെറ്റിൽമെൻറ്റിലായിരിക്കും. പക്ഷെ അയാളുടെ കയ്യിൽ എന്തില്ല, ഷെയർ ഇല്ല. അപ്പോൾ ഈ വ്യാജ ബദലവാൽ എന്ത് ചെയ്യും? ശരി, ഞാൻ നിങ്ങളെ സഹായിക്കാം, നിങ്ങൾ പറഞ്ഞ അത്ര ഷെയർസ് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും ആ ഒരു ഡേറ്റിൽ എന്ന് പറയും. എന്നിട്ട് അയാൾ എന്ത് ചെയ്യും, ആ എത്ര നമ്പർ ഓഫ് ഷെയർസാണ് വിൽക്കാൻ പറഞ്ഞത് അത്രയും നമ്പർ ഓഫ് ഷെയർസ് അയാളുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് അയാളത് വിൽക്കും. രണ്ട് സെറ്റിൽമെൻറ് റേറ്റും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ടാവും, അതാണ് ഇൻട്രസ്റ്റ് ചാർജസ്. അതാണ് ഈ ഫിനാൻഷ്യർക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ്. ഇതിനെ എന്ന് പറയുന്നത് സീത ബദലാണ്. ഈ ട്രാൻസാക്ഷനെ പറയുന്ന പേരാണ് വ്യാജ് ബദല ഓർ മാണ്ടി ബദല. തേജി ബദല വാലയാണ്. ഇഫ് ദി ക്വാണ്ടം ഓഫ് ഡെലിവറി പർച്ചേസസ് എക്സീഡ് ദി ക്വാണ്ടം ഓഫ് ഡെലിവറി സെയിൽസ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വിൽക്കാൻ കുറേ ഷെയർസ് വിൽക്കാനുണ്ടെന്ന് പറഞ്ഞു, പക്ഷേ ഒരുപാട് ബയേഴ്സ് വരുന്ന ഷെയർസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ വിൽക്കുന്ന ആൾക്കാരുടെ കയ്യിൽ അത്രയും ഷെയർ ഇല്ല. അപ്പം ഇവിടെ ഒരു വരണ ഒരു ഫിനാൻഷ്യറാണ്, നമ്മൾ അയാളെ വിളിക്കുക തേജി ബദലവാലാണ്. ഹി വിൽ കീവ് ഡെലിവറി ഇൻ ദി കറൻറ്റ് സെറ്റിൽമെൻറ്റ്. അപ്പോൾ എത്ര ഇൻവെസ്റ്റേഴ്സിന് എത്ര ഷെയർ വാങ്ങിയാലും ഈ തേജി ബദലവാലയുടെ കയ്യിലെ ഷെയർ ഉണ്ടാവും. ഈ കറൻറ്റ് സെറ്റിൽമെൻറ്റിൽ അയാൾ ആ ഷെയർസൊക്കെ ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കും. എന്നിട്ട് നെക്സ്റ്റ് സെറ്റിൽമെൻറ്റിൽ ഹി ടേക്ക് ദി ഡെലിവറി ബാക്ക് ഫ്രം ദി സെല്ലേഴ്സ് അറ്റ്
ലോ സെയിൽ റേറ്റ്സ്, ആ മുൻപ് വിൽക്കാൻ തീരുമാനിച്ചിട്ടുള്ള സെല്ലറുടെ കയ്യിൽ നിന്ന് ആ ഷെയർസൊക്കെ കുറച്ച് റേറ്റിലാണ് ഈ തേജി ബദലവില വാങ്ങിക്കുക. അപ്പോൾ അന്ന് അയാൾ കൂടുതൽ വിലയ്ക്ക് വിൽക്കുകയും ചെയ്തു, ഇപ്പോൾ കുറച്ച് വിലയ്ക്ക് അയാൾക്ക് ആ ഷെയർസ് കിട്ടുകയും ചെയ്തു. അപ്പോൾ അയാൾക്ക് ലാഭം ഉണ്ടായിട്ടുണ്ട്. ആ ലാഭമാണ് അയാളുടെ ഇൻട്രസ്റ്റ് റേറ്റ്. അതിന് പറയുന്ന പേരാണ് ബാക്ക്വേർഡേഷൻ, അല്ലെങ്കിൽ ഉൾട്ട ബദല. ഈ ട്രാൻസാക്ഷൻ പറഞ്ഞ പേരാണ് തേജി ബദല, അല്ലെങ്കിൽ മാൾ ബദല. നെക്സ്റ്റ് ടേം ഇസ് കണ്ടേഗോ. ഇറ്റ് ഇസ് എ സിറ്റുവേഷൻ വേർ ഫ്യൂച്ചർ പ്രൈസസ് ഓഫ് എ കമ്മോഡിറ്റി ഇസ് ഹയർ ദാൻ എക്സ്പെക്റ്റഡ് സ്പോട്ട് പ്രൈസ് ഓഫ് ദി കോൺട്രാക്ട് അറ്റ് മെച്യൂരിറ്റി. അതായത് ഫ്യൂച്ചർ പ്രൈസ് അല്ലെങ്കിൽ ഫോർവേഡ് പ്രൈസസ് കറണ്ട് പ്രൈസിനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ അതായത് ഷെയർസിൻ്റെ വില ഇന്നത്തേക്കാൾ കൂടുതലായിരിക്കും ഭാവിയിൽ. അതിനെയാണ് നമ്മൾ ആ സിറ്റുവേഷൻ നമ്മൾ കണ്ടേക്കോ പറയാം. പക്ഷെ അതിൻ്റെ ഓപ്പോസിറ്റാണ് ബാക്ക്വേർഡേഷൻ. അതായത് ഫ്യൂച്ചർ പ്രൈസ് ഇറ്റ് ഇസ് ബിലോ ദി എക്സ്പെക്റ്റഡ് സ്പോട്ട് പ്രൈസ് ഫോർ എ പെർട്ടിക്കുലർ കമ്മോഡിറ്റി. പെർട്ടിക്കുലർ കമ്മോഡിറ്റിയുടെ ഫ്യൂച്ചർ പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പം എക്സ്പെക്ട് ചെയ്യുന്ന സ്പോട്ട് പ്രൈസിനേക്കാളും കുറവിന് ഉള്ള ആ സിറ്റുവേഷനെ പറയുന്നതാണ് ബാക്ക്വേർഡേഷൻ. അപ്പം രണ്ടും ഓപ്പോസിറ്റ് ടേംസ് ആണ്, കണ്ടേക്കോ ആൻഡ് ബാക്ക്വേർഡേഷൻ. ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ ബദല സിസ്റ്റം. സെബി 1993 ഈ ബദല സിസ്റ്റം ശരിക്കും ബാൻ ചെയ്തായിരുന്നു. അതിനുശേഷം അവർ ജി എസ് പട്ടേൽ സാറിൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയെ നിയമിച്ചിട്ട് ഒരു ഓൾട്ടർനേറ്റീവ് സിസ്റ്റം, ബദലയ്ക്ക് പകരമായിട്ട് ഒരു ഓൾട്ടർനേറ്റീവ് സിസ്റ്റം സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ആ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം 1995 വീണ്ടും ഒരു റിവൈസ്ഡ് ക്യാരി ഫോർവേഡ് സിസ്റ്റം നിലവിൽ വന്നത്. ഈ ക്യാരി ഫോർവേഡ് സിസ്റ്റത്തിൽ പറഞ്ഞത് എന്താ വെച്ചാൽ, ഒരു ദിവസത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒരു ദിവസം നടക്കുന്ന ട്രാൻസാക്ഷൻ്റെ 25% കൂടുതൽ ക്യാരി ഫോർവേഡ് ട്രാൻസാക്ഷൻ പാടില്ല. അതേപോലെ തന്നെ ഇതിൻ്റെ മാക്സിമം നമ്പർ ഓഫ് ഡേയ്സ് എത്ര ദിവസം വരെ നമുക്കിത് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ 90 വരെയാണ് ഒരു ട്രാൻസാക്ഷൻ ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ക്യാരി ഫോർവേഡ് ലിമിറ്റ് 20 crore. പണ്ട് 7.5 crore ആയിരുന്നു, 20 crore എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ സ്റ്റോക്ക് ബ്രോക്കർമാരും 10% അവരുടെ ഡെയിലി മാർജിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ക്യാരി ഫോർവേഡ് ട്രാൻസാക്ഷനായിട്ട് മാറ്റിവെക്കണം. ഇത്രയാണ് പുതിയ ഗൈഡ് ലൈൻസ്.